ഈശോ മിഷിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ദണ്ഡവിമോചന പ്രാർത്ഥനകളിലെ അടുത്ത പ്രാർത്ഥനകൾ നമുക്ക് കേൾക്കാം ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം കർത്താവിൻ്റെ മാലാക സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും ഈ പ്രാർത്ഥനകൾക്ക് ഭാഗികമായ ദണ്ഡവിമോചനമുണ്ട് കർത്താവിൻ്റെ മാലാക എന്ന പ്രാർത്ഥന പെസഹാകാലത്തൊഴികെ ചൊല്ലുന്നതാണ് ഉയർപ്പ് കാലത്ത് ചൊല്ലുന്നതാണ് സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും ഹലേലുയ എന്തെന്നാൽ ഭാഗ്യവതിയായി അങ്ങയുടെ തിരുപുതിരത്തിൽ അവതരിച്ചയാൽ ഹലേലുയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത് ഉയർപ്പുകാലത്ത് ചൊല്ലുന്നത് അതിന് ഭാഗികമായ ദണ്ഡവിമോചനമുണ്ട് അടുത്ത ഒരു പ്രാർത്ഥനയാണ് മിശിഹായുടെ ആത്മാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന തിരുഹൃദയ കൊന്ത വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളക്ക് പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത് കുർബാന സ്വീകരണത്തിന് ശേഷം ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഈ പ്രാർത്ഥനയ്ക്കും ഭാഗികമായ ദണ്ഡവിമോചനം അനുവദിച്ചിരിക്കുന്നു ഇത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇതിവിടെ പറയുന്നില്ല ഇതിൻ്റെ തുടക്കം മിശിഹായുടെ ആത്മാവേനെ ശുദ്ധീകരിക്കണമേ മിശിഹായുടെ തിരുശരീരമേനെ രക്ഷിക്കണമേ മിശിഹായുടെ തിരി രക്തമേനെ ലഹരി പിടിപ്പിക്കണമേ വിശികാടി തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ മറ്റൊരു ദണ്ഡവിമോചനം ലഭിക്കുന്ന പ്രവൃത്തിയാണ് റോമിലെ പാത്രിയാർക്കീസ് ദേവാലയങ്ങൾ സന്ദർശിക്കുന്നത് റോമിലുള്ള പാത്രിയാർക്കീസ് ബസിലിക്കകളിൽ ഏതെങ്കിലും ഒന്ന് ഭക്തിപൂർവ്വം സന്ദർശിച്ച് അവിടെ വെച്ച് ഒരു സർഗസ്ഥനായ പിതാവ് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലുന്ന വിശ്വാസികൾക്ക് ഭാഗിക ദണ്ഡവിമോചനം അനുവദിച്ചിട്ടുണ്ട് അപ്രകാരമുള്ള ദേവാലയങ്ങളിൽ കുംഭസാരത്തിനായിട്ടോ വിശുദ്ധ കുർബാന കുർബാനയ്ക്കായിട്ടോ പോകുന്നതിന് പ്രത്യേക ദണ്ഡവിമോചനം ഇല്ല മൂന്ന് സന്ദർഭങ്ങളിലെ സന്ന സന്ദർശനത്തിലാണ് ഭാഗിക ദണ്ഡവിമോചനം അനുവദിക്കപ്പെടുന്നത് ഒന്ന് ദേവാലയ മധ്യസ്ഥൻ്റെ തിരുനാൾ ദിവസം കടമുള്ള ഏതെങ്കിലും വിശുദ്ധ ദിവസം വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ ബസിലിക്കകളിൽ ചെന്നാൽ പ്രത്യേക ദണ്ഡവിമോചനമുണ്ട് എന്നാൽ ഓരോ ദേവാലയങ്ങളിലും നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഉള്ള ദണ്ഡവിമോചനം അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും ഇത് പ്രത്യേകമായി ഈ ദേവാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ കിട്ടുന്ന ദണ്ഡവിമോചനത്തെക്കുറിച്ചാണ് പറയുന്നത് അതുപോലെ അടുത്തത് മാർപ്പാപ്പയുടെ ആശീർവാദം അതിന് പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട് റോമാക്കും ലോകത്തിനും വേണ്ടി പരിശുദ്ധ പിതാവ് നൽകുന്ന ആശീർവാദം റേഡിയോയിലൂടെയാണെങ്കിലും ഭക്തിയോടുകൂടെ സ്വീകരിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് അതുപോലെ സിമിത്തേരി സന്ദർശനം പൂർണമോ പൂർണവും ഭാഗികവുമായ ദണ്ഡവിമോചനങ്ങളുണ്ട് സിമിത്തേരി സന്ദർശനത്തിന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി മാത്രമായി നേടാവുന്ന ദണ്ഡവിമോചന പ്രവൃത്തിയാണിത് ഭക്തിയോടെ സിമിത്തേരി സന്ദർശിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേരിട്ട് പോകാൻ പോകാനായില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് ദണ്ഡവിമോചനം നേടിക്കൊടുക്കാനാവും നവംബർ ഒന്ന് മുതൽ എട്ട് വരെ തീയതികളിൽ സന്ദർശിച്ചാൽ പൂർണ്ണ ദണ്ഡവിമോചനവും മറ്റു ദിവസങ്ങളിൽ സന്ദർശിച്ചാൽ ഭാഗിക ദണ്ഡവിമോചനവും ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നവംബർ ഒന്നിനും ഇടയിൽ ഓരോ ദിവസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ഓരോ ആത്മാക്കളെ നിങ്ങൾക്ക് മോചിപ്പിക്കാനാകും ഖബറിടങ്ങളുള്ള ദേവാലയങ്ങളോ സിമിത്തേരിയോ സന്ദർശിച്ച് പ്രാർത്ഥിക്കണം നവംബർ രണ്ടാം തീയതി സിമിത്തേരി സന്ദർശനം നടത്താനാവാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു പള്ളി സന്ദർശിക്കുകയും ഒരു വിശ്വാസ ചൊല്ലി മറ്റ് വ്യവസ്ഥകൾ പൂർത്തീകരിച്ചാൽ അതേ ദണ്ഡവിമോചനം സ്വീകരിക്കാവുന്നതാണ് പ്രിയ സഹോദരങ്ങളെ ഈ ദണ്ഡവിമോചന പ്രാർത്ഥനകളും പ്രവൃത്തികളും എഴുതി വെച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് നമുക്ക് ധാരാളം ദണ്ഡവിമോചനങ്ങൾ ഈ മാസം ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി നേടിയെടുക്കാം നവംബർ എട്ടാം തീയതി കഴിഞ്ഞാലും സിമിത്തേരി സന്ദർശിക്കുമ്പോൾ കിട്ടുന്ന ദണ്ഡവിമോചനം ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ